നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കാസർഗോഡ് ബേക്കലിൽ ലഹരിക്കടിമയായ മകൻ അച്ഛനെ കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ആ കേസിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്കുതർക്കത്തെ തുടർന്നായിരുന്നു പള്ളിക്കര സ്വദേശി അപ്പക്കുഞ്ഞിയെ മകൻ പ്രമോദ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസവും പിതാവിനെതിരെ യുവാവിന്റെ ആക്രമണമുണ്ടായിരുന്നു. പ്രതി ലഹരിക്കടിമയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ഭാര്യ നേരത്തെ ഉപേക്ഷിച്ചു പോയിരുന്നു. ഇന്നലെ എനിക്ക് 7 മണിയാകുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനത്തെ കാര്യം ഇങ്ങനെ ഇതാക്കി. അതിനു മുമ്പിലും ഇനിയാന്ന് കട്ടിൻ്റെ കാലിലും പൊളിച്ചിട്ട് അവൻ്റെ അച്ഛനങ്ങനെ അടിച്ചിട്ട് 22 സ്റ്റിച്ചുണ്ടെന്ന് പറയുന്നു. സ്റ്റേഷനിൽ പോയി കംപ്ലയിൻ്റ് കൊടുത്തു. അവൻ്റെ അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അങ്ങനെയാണ് സംഭവം. പിന്നീട് ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഇവനെ കാണുമ്പോൾ അവർ ഡോർ അടച്ചു. ഡോർ ചവിട്ടി പൊളിച്ചിട്ട് അവനകത്ത് കയറിയിട്ട് അച്ഛനെ കമ്പി മറ്റേ ഇരുമ്പ് മറ്റേ തേങ്ങ വലിക്കുന്ന പാരയും കൊണ്ട് ചെയ്തു തന്നാൽ അത്രേ അറിയുള്ളൂ. കുറേ ഇന്നേരം 6:30 തോന്നുന്നു. ഞാൻ വരുമ്പോൾ അയാൾ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. മകനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തറക്കടിച്ചിട്ടാണ് അയാൾ മരണപ്പെട്ടത് തോന്നുന്നു. തലക്ക് കമ്പിപ്പാറ കൊണ്ടാണ് അടിച്ചത്. മുമ്പേ അടിച്ചത് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവം നടക്കട്ടെ? ഇല്ല, കഴിഞ്ഞ അതറിഞ്ഞിട്ടായിരുന്നു. പിന്നെ ശനിയാഴ്ച ഇതേപോലെ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ കേസ് അങ്ങനെ ആയിരുന്നറിയില്ല. ഞാൻ ഇന്നലെയാണ് ഇത് അറിഞ്ഞത് ഇങ്ങനെ സംഭവിച്ചത്. ലഹരിക്കടിമകളായ മക്കൾ സ്വന്തം മാതാപിതാക്കളെ പോലും കൊലപ്പെടുത്താൻ മടിക്കാത്തൊരു കാലമാണിത്. ഇത്തരം ഒരു സംഭവമാണ്, നടക്കുന്നൊരു സംഭവമാണ് കഴിഞ്ഞ രാത്രി കാസർഗോഡ് നിന്നും പുറത്തു വന്നത്. കെ വി ബൈജു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, ഇപ്പോൾ പോലീസിനെതിരെ പോലും വലിയ ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഈ പ്രമോദ്, ലഹരിക്കടിമയായ മകൻ, ഈ പിതാവിനെ കഴിഞ്ഞ ദിവസവും ക്രൂരമായി കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചിരുന്നു. നിരവധി സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു. അന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയതാണ്. എന്നാൽ പോലീസ് കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ഈ പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ്, അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പിതാവിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായെന്നൊരു ആരോപണമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഈ കേസിലെ? ടോമേ, തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബവും ഒപ്പം നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വലിയ സങ്കടമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാമുകൻ കൊലപ്പെടുത്തുന്നു, അതുപോലെ തന്നെ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തുന്നു തുടങ്ങിയ നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി കാസർഗോഡ് നിന്നും വളരെ സങ്കടകരമായ വാർത്ത, കമ്പിപ്പാര, അതായത് തേങ്ങ ഒലിക്കുന്ന പാര കൊണ്ടൊക്കെ ഒരു സ്വന്തം പിതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ എങ്ങനെ ഒരു മകൻ സാധിക്കുന്നു എന്നതാണ്. മാത്രമല്ല, അതിനു മുൻപ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് ഇയാളെ ഇത്തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചത്. ആ കേസിലാണ് ബേക്കൽ പോലീസിൽ പരാതി നൽകിയത്. പോലീസ് ഈ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. പക്ഷെ ആ സമയത്തും മകൻ വെല്ലുവിളിച്ചു, ഈ കേസ് കൊടുക്കുകയാണെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ചു. ഇതറിഞ്ഞിട്ടും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ ആ വധശ്രമം കേസ് എടുത്ത സമയത്ത് കൃത്യസമയത്ത് തന്നെ മകനെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപ്പക്കുഞ്ഞി ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. എന്തായാലും വളരെ മൃഗീയമായിരുന്നു. വീട്ടിലെ സാധനങ്ങളെല്ലാം ഇത്തരത്തിൽ നശിപ്പിച്ച് ഈ അച്ഛനെ ഇത്തരത്തിൽ കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും മകൻ പ്രമോദിന്റെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ലഹരിക്കടിമ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾ 1-2 മാസം മുമ്പാണ് ഇയാൾ വിദേശത്തു നിന്നും എത്തിയത്. ഇയാളുടെ ഭാര്യയും ഇയാൾ ഇത്തരത്തിൽ നിരവധി തവണ ഇയാൾ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ ഇയാളെ വിട്ട് ഇവിടെ നിന്നും പോയി എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു ശല്യക്കാരനായ ഒരു മകനായിരുന്നു ഈ പ്രമോദ്. സ്വന്തം കുടുംബാംഗങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു ലഹരിക്കടിമയായ പ്രമോദിന്റെ ഉപദ്രവം. ഈ രീതിയിൽ ഒരു മനോവിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന സ്വഭാവം, അതല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഇയാൾ? കാരണം ഭാര്യയെ ആക്രമിക്കുന്നു, സ്വന്തം പിതാവിനെ തുടർച്ചയായി കമ്പിപ്പാര കൊണ്ടും മറ്റും ക്രൂരമായി മർദ്ദിക്കുന്നു, കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഒടുവിൽ ആ പിതാവിന്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം, ഇങ്ങനെയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഈ പ്രമോദ്? ൾ
തീർച്ചയായും പോലീസ് പറയുന്നത് ഇയാൾക്കെതിരെ ഏതെങ്കിലും ക്രിമിനൽ കേസുകൾ പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നതാണ്. അതേസമയം ഇയാൾ ഭാര്യയെ ഇത്തരത്തിൽ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു. ശല്യം സഹിക്കാൻ കഴിയാതെയാണ് ഭാര്യ ഇയാളെ വിട്ടു പോയത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പിന്നീട് അച്ഛന് നേരെയായിരുന്നു ഇത്തരത്തിൽ നിരന്തരം അക്രമം നടത്തുക, വീട്ടു സാധനങ്ങളൊക്കെ തല്ലിത്തകർക്കുക തുടങ്ങി വലിയ ശല്യക്കാരനായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയല്ല, പക്ഷേ സ്ഥിരം ലഹരി കടിമയാണ്. ഇയാൾ ലഹരി ഉപയോഗിച്ചാണ് വീട്ടിലെത്താറുള്ളത്. ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാറുണ്ട്. ഈ അച്ഛനെ അതിക്രൂരമായി കഴിഞ്ഞ ദിവസം, അതായത് 31-ാം തീയതി രാത്രി വീട്ടിലെത്തി അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ഇവരുടെ മാതാവ് പറഞ്ഞത് പരാതി നൽകണ്ട എന്നാണ്. അത്രയും സ്നേഹം ഈ മാതാവിനും പിതാവിനും ഇയാളുണ്ടായിരുന്നു. പക്ഷേ ഈ നാട്ടുകാർ നിർബന്ധിച്ചതിനെ തുടർന്ന് പിന്നീട് പരാതി കൊടുക്കുകയും ബേക്കൽ പോലീസ് ഇതിൽ വധശ്രമത്തിന് കേസ് എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് രാത്രിയാണ് കേസ് കൊടുത്ത ഒരു വൈരാഗ്യത്തിൽ വീണ്ടും വീട്ടിലെത്തി ഇത്തരത്തിൽ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ, അതായത് സ്വന്തം പിതാവിനെ മൃഗീയമായി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു തന്നെ വീട്ടിലെത്തുകയും ഇത്തരത്തിൽ കമ്പിപ്പാര ഉപയോഗിച്ച് അതിക്രൂരമായി തലക്ക് 30-ഓളം മുറിവ് തലക്ക് തന്നെ ഉണ്ട്, കണ്ണിനും ദേഹത്തൊക്കെ പരിക്കാണ്. അത്തരത്തിൽ അതിക്രൂരമായാണ് ഈ പിതാവിനെ കൊലപ്പെടുത്തി. അതിനുശേഷം ഇയാൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ ഇയാൾ രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചില്ല. ഇയാൾ ആ വീട്ടിൽ തന്നെ ഇരിക്കുകയും പിന്നീട് നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ബേക്കൽ പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ കസ്റ്റഡി എടുക്കുകയും, ഇന്നലെ തന്നെ ഇയാളെ കസ്റ്റഡി എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ ലഹരിക്കടിമയായ ഇയാൾ സ്വന്തം പിതാവിനെ മാത്രമല്ല സ്വന്തം ഭാര്യയെയും അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഭാര്യ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഈ ശല്യം സഹിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ആവർത്തിക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ സ്വന്തം പിതാവിനെയൊക്കെ ഈ രീതിയിലൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു മകൻ ഈ ലഹരിക്കടിമയായാൽ എന്തും ചെയ്യാമെന്ന ഒരു സ്ഥിതി. എന്തായാലും ഇതിനി ഞാൻ നേരത്തെയും നമ്മൾ ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായ ബോധവൽക്കരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രമോദ് നാട്ടിൽ തിരിച്ചെത്തിയെന്ന്, വിദേശത്തായിരുന്ന പ്രമോദ് നാട്ടിൽ തിരിച്ചെത്തിയെന്ന്, ഇതിനുശേഷമാണോ ഈ രീതിയിലുള്ള വിഭ്രാന്തികൾ, അതായത് ലഹരി ഉപയോഗിച്ച ശേഷം മറ്റുള്ളവരെ, സ്വന്തം ഉറ്റവരെ, പിതാവിനെയും ഭാര്യയുമൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇയാൾ മാറുന്നത്? അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ ഇവരെ ഉപദ്രവിക്കാൻ, ഈ രീതിയിൽ മർദ്ദിക്കാനും ഒക്കെ അക്രമാസക്തമാകുന്നതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കുമോ? പോലീസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? ടോമേ, അത്തരത്തിൽ മറ്റൊരു കാരണവുമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാൾ കൃത്യമായി മദ്യപിച്ച് വീട്ടിലെത്തുക, വീട്ടുപകരണങ്ങളൊക്കെ തല്ലിത്തകർക്കുക, വാക്ക് തർക്കമുണ്ടാക്കുക, ഇത്തരത്തിൽ പിതാവിനെതിരെ നിരന്തരം ആക്രമിക്കുക, ഇത് മറ്റ് ഒരു പ്രശ്നം. ഏതായാലും സ്വത്ത് തർക്കത്തിന് പേരിലൊക്കെ ഇത്തരം വാർത്തകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. പക്ഷെ അത്തരത്തിലൊരു സംഭവം ഈ ഇതിലില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഇയാൾ വിദേശത്ത് നിന്ന് എത്തിയിട്ട് ഒരു 2-3 മാസമേ ആയുള്ളൂ വീട്ടിലെത്തിയിട്ട്. സ്ഥിരമായി മദ്യപിക്കും, ഇയാൾ മറ്റ് ജോലിക്കൊന്നും പോകാറില്ല. വിദേശത്ത് നിന്നും ഇയാൾക്ക് വലിയ ജോലിയൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് അയാൾ നാട്ടിലേക്ക് വന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾക്ക് ഇവിടെ മറ്റ് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇയാളുടെ ഇതിൽ ഈ സംഭവത്തിൽ മറ്റ് കൂടുതൽ പ്രതികളൊന്നുമില്ല. ഇയാൾ മകൻ തന്നെ ചെയ്തതാണ്, മകൻ ഇത്തരത്തിൽ ഈ ലഹരിക്കടിമയായ മകൻ ഇത്തരത്തിൽ ചെയ്തതെന്ന് തന്നെയാണ് ബേക്കൽ പോലീസ് പറയുന്നത്. ഇതിൽ ഈ ബേക്കൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളും എന്തായാലും പറയുന്നുണ്ട്. ഈ കാരണം ഒരു വധശ്രമ കേസ് ഉണ്ടായാൽ ആ സമയത്ത് തന്നെ പ്രതിയെ പിടികൂടുക, ഈ ഭീഷണിപ്പെടുത്തിയ പ്രതിയെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുക, അത് ഉണ്ടായില്ല, പോലീസ് പിടികൂടാൻ ഉണ്ടായില്ല. പിന്നീട് വീണ്ടും വീട്ടിലെത്തി ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സംഭവം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായത്. അതുപോലെ തന്നെ അമ്മയെ മകൻ കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നത് കൃത്യമായ പരിശോധന നടത്തണം, ബോധവൽക്കരണം ഉണ്ടാവണം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അച്ഛനെയും അമ്മയൊക്കെ കൊലപ്പെടുത്തുന്ന മക്കൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം, കാമുകിയും കാമുകൻ തമ്മിലുള്ള പ്രശ്നമൊക്കെ പലപ്പോഴും കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്നത് കൃത്യമായും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ഹോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. മലപ്പുറം കുറ്റിപ്പുറത്ത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്ന് 2 പേർക്ക് വെട്ടേറ്റു. സഹോദരങ്ങളായ അറുമുഖൻ, മണി എന്നിവർക്കാണ് വെട്ടേറ്റത്. പരിക്കുപറ്റിയവരെയും
സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ക്വാർട്ടേഴ്സ് താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. അയൽവാസികളായ 3 പേർ ചേർന്നാണ് ഇവരെ ആക്രമിച്ചത്. പെണ്ണുങ്ങള് തമ്മിലുള്ള പ്രശ്നമാണ്. അതായത് ആ ചെങ്ങ അതിന്റെ പെണ്ണുങ്ങൾ 3 മാസം പ്രഗ്നന്റ് ആണ്. അതിന്റെ പെണ്ണുങ്ങള് നേരെ അയാൾ വന്നപ്പോ ഞാൻ കേറിട്ട് അടുത്തതാ. അടുത്തപ്പോ അയാൾ വീണു. ആ വീണ് കണ്ടപ്പോ എന്നെ കൊറേ അങ്ങോട്ട് കേടി ഇടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മാറി ഒല്ല ഒഴിഞ്ഞു വിട്ടു. എന്റെ കാരണവലൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവ് ആയി. ഓന് വീട്ടിക്ക് പോയി എന്റെ കാരണവല. ഞാൻ എന്റെ റൂമിനുള്ളിൽ കയറി. അപ്പൊ ഇയാള് പോയി അവന്റെ അഞ്ചന്മാരൊക്കെ വിളിച്ചു വന്ന്. അപ്പൊ എന്റെ കാരണോല് പിന്നുകൂടി വന്നപ്പോ ഓന് മടലെത്തി അടിക്കണ. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പുറത്തിറങ്ങി ചെന്നപ്പോ അയാൾ എന്നെ പിടിച്ച് മതിൽമക്ക് തള്ളി പിന്നെ വാളിട്ട് ഒരു വെട്ടി. ഞാൻ വലിയ കത്തി എടുക്കുമ്പോ ഞാൻ ഇറങ്ങി മടി. എത്ര പേരുണ്ടായിരുന്നവര്? 3 ആള്. എന്തുകൊണ്ടാണ് വെട്ടിയത്? ഇറച്ചി വെട്ടുന്ന കത്തി എന്നല്ല അത്. ഇല്ല, അവര് പെണ്ണുങ്ങള് തമ്മിലുള്ള വിഷയങ്ങളുള്ള ക്വാർട്ടേഴ്സ് മൊത്തം വിഷയമാണ്. രാവിലെ ഉറങ്ങി കടന്ന ആലിനെയാണ് വെല്ലു വിളിച്ചിട്ടാണ് അയാള് പുറത്ത് വിളിച്ചിട്ടാ വെട്ടിയത്. ഓണ്ടപ്പോ ഏട്ടനും 2 ഏട്ടന്മാരും ഓണ്ട ഭാര്യയും ഓണും കൂടി മൊത്തം 4 ആളാണ് ഇവരെ തല്ലാനും വെട്ടാനും വന്നത്. കൊറേ തല്ലി പിന്നെ വെട്ടും കുത്തി. പിന്നെ വെട്ടാൻ വന്നു കൊള്ളാനും വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് 6 രൂപ കത്തി താലിട്ടിട്ടൊന്നുമില്ല. ഇവരാണ് ഞങ്ങളാണ് ഓടി രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഞങ്ങൾ വെട്ടി കളഞ്ഞിട്ടുണ്ടാവും. വേറെ ഒരു കാര്യത്തിനല്ല, ഒരു നിസ്സാര കാര്യമായ ഒരു വെള്ളത്തിന്റെ പ്രശ്നമാണ്. പൈപ്പ് ഒന്ന് ഓഫാക്കാൻ പറഞ്ഞതിനാണ് അവർ വെട്ടാൻ വന്നത്. അയ്യെ മുന്നേ ഓന്റെ ഭാര്യന് തല്ലാൻ വന്നപ്പോ ഓൻ പറഞ്ഞ് ഭാര്യനെ തല്ലറിഞ്ഞ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തപ്പോഴാണ് ഓൺ ഏട്ടന്മാരനൊക്കെ കൊണ്ടുവന്നിട്ടാണ് അകത്തിരുന്ന ആളെ വിളിച്ച് പുറത്തിട്ടിട്ടാണ് വെട്ടിയത്. മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങള് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. നമ്മള് വാടകയ്ക്ക് ഉണ്ടാവുന്ന ആൾക്കാരല്ലേ. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദിച്ചിരുന്നു. അനുമതി നമുക്കറിയാം, വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഇപ്പോഴുണ്ട്. കടുത്ത വേനൽ, കുടിവെള്ളക്ഷാമം രൂക്ഷം. പക്ഷേ ഈ കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യർ തമ്മിൽ തല്ലുന്ന, പരസ്പരം ഏറ്റുമുട്ടുന്ന, അത് കത്തിക്കുത്തിൽ വരെ കലാശിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഈ വിഷയത്തിൽ, ഈ മലപ്പുറം കുറ്റിപ്പുറത്ത് സംഭവിച്ചതെന്താണ്? പോലീസ് ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? ഇതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് സംഭവിച്ച കാര്യം എന്ന് വേണം നമുക്ക് ഇതിനെ വിലയിരുത്താൻ. നമ്മൾ ആദ്യമേ ഈ വിഷയം അന്വേഷിച്ചപ്പോൾ കുടിവെള്ളക്ഷാമത്തെ തുടർന്നുണ്ടായ കത്തിക്കുത്തല്ല, നേരെ മറിച്ച് ഈ അവിടെ ഒരു മോട്ടോർ ക്വാർട്ടേഴ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു മോട്ടോറും പൈപ്പും ഉണ്ട്. ഈ അക്രമം ചെയ്ത 3 പേർ ഈ പൈപ്പ് തുറന്ന് വെള്ളം പുറത്തേക്ക് പാഴാക്കി കളയുന്നത് ഈ അറുമുഖിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും കുടുംബം ചോദ്യം ചെയ്തു. അവരുടെ ഭാര്യമാരാണ് ചോദ്യം ചെയ്തത്. അവരിൽ ഒരാൾ ഗർഭിണിയായിരുന്നു. ഈ 3 പേർ അവരോട് വളരെ മോശമായി പെരുമാറിയത് ഇവർ അറുമുഖനും സഹോദരൻ മണിയും ചോദിക്കാൻ ചെന്നു. അങ്ങനെ ചോദിക്കാൻ ചെന്നപ്പോൾ അവരെ ഈ മടലുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ഈ ഉന്തും തല്ലും ഉണ്ടായി. തുടർന്ന് ഈ 3 പേരിൽ അവർ അടുക്കളയിൽ ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി അതെടുത്ത് ഇവരെ ആക്രമിക്കുകയായിരുന്നു, വെട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും വളരെ ദൗർഭാഗ്യകരമായി ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്ന് പരിക്കേറ്റതിൽ ഒരാളെ കോട്ടക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന, മറ്റൊരാളെ വളാഞ്ചേരിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ വയറ്റിലാണ് കുത്തേറ്റിട്ടുള്ളത്, അയാളുടെ മറ്റൊരാളുടെ തോളിലാണ് പരിക്കേറ്റുള്ളത്. കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നോ? അതോടൊപ്പം ഈ കുടിവെള്ളത്തിനപ്പുറം, കുടിവെള്ള പ്രശ്നത്തിനപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധം, മുൻ വൈരാഗ്യം ഈ പ്രതികളും പരിക്കേറ്റവരും ഈ ആക്രമണത്തിന് ഇരകളായിരുന്നു തമ്മിൽ ഉണ്ടായിരുന്നോ? മുൻവൈരാജ്യം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ ആ പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. ക്വാർട്ടേഴ്സ് ആണ്, അതായത് പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. ചെറിയ ചില കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിലും ആക്രമിക്കാൻ തക്ക വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല.
ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ അന്വേഷണം നടക്കുകയാണ്. മൂന്ന് പേരെ കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല. കസ്റ്റഡി എടുത്തതിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ അവരെവിടെയാണെന്ന്. ഏകദേശം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന സൂചനകളാണ് പോലീസ് വരുന്നത്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇവർ മൂന്ന് പേരും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതൊരു കുടിവെള്ളം പാഴാക്കി കളയുന്നത് ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നുണ്ടായ തർക്കം, അതേ തുടർന്നുണ്ടായ ഉന്തും തള്ളുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വെട്ടലും കുത്തലും എത്തി നിൽക്കുന്നത്. ഈ ഒരു മൂന്ന് ഇനി ഇവരെ പിടികൂടിയാൽ മാത്രമേ, ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മാത്രമേ മറ്റെന്തെങ്കിലും വൈരാഗ്യം ഇവർ തമ്മിൽ മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം പരിക്കേറ്റ രണ്ടുപേരും ആശുപത്രിയിലാണ്, അവരുമായി കൂടുതൽ സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. പ്രദേശവാസികൾ ശേഷം ഒളിവിൽ പോയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ പോലീസിന്റെ നിലവിൽ പ്രതികളെ പിടികൂടാൻ വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അനുമോദ് കുറ്റിപ്പുറം സിയുടെ നേരത്തുള്ള സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഈ മൂന്ന് പേരും സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസ് ഇവരെ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. പോലീസ് ഇതിനെക്കുറിച്ച് കസ്റ്റഡിയിലായതിനു ശേഷം മാത്രമേ പോലീസ് കൂടുതൽ വിവരങ്ങൾ തരികയുള്ളൂ എന്നാണ് നമുക്ക് അറിയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം കാര്യങ്ങൾ പറയാം എന്ന നിലപാടിലാണുള്ളത്. എന്താണെങ്കിലും ഇത് കുടിവെള്ളം പാഴാക്കിയതിനെ ഉണ്ടായ ഒരു തർക്കമാണ് ഇത് വെട്ടിലും കുത്തിലും ചെന്ന് കലാശിച്ചിരിക്കുന്നത്. ഇനി ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും മുൻവൈരാഗ്യം വെച്ചാണോ ഇത് ഈ സംഭവം കാരണമാക്കി ഇവർ അക്രമം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് എന്താണെങ്കിലും പോലീസ് ഇവരെ പിടികൂടിയ ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പരിക്കേറ്റ രണ്ടുപേരുടെയും നില മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇതിൽ ഒരാൾക്ക് ഏറ്റ പരിക്ക് വയറിനാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് വയറിലും ശ്വാസകോശത്തിനും ഇടയിലാണ് പരിക്കേറ്റുള്ളതെന്നാണ് പറയുന്നത്. കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലുള്ളത്. മറ്റൊരാൾക്ക് തോളിലാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്നാണെങ്കിലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പോലീസ് ഇവരെ കസ്റ്റഡി എടുത്തിന് ശേഷമേ ലഭ്യമാവുകയുള്ളൂ. എസ് വ്യക്തമാണ്. സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കുറ്റിപ്പുറത്താണ് കുടിവെള്ളത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സഹോദരങ്ങളായ രണ്ട് യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചത്. വീട്ടിലെത്തി മൂന്നംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മൂന്ന് പേരും സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി. മൂന്ന് പേർക്ക് വേണ്ടിയുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൊച്ചി അധോലോകത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിലുണ്ടായിരുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ഏറ്റീനോട് വെളിപ്പെടുത്തൽ നടത്തിയ ഇബ്രാഹിംകുട്ടിയെ ചോദ്യം ചെയ്തു. ആലുവയിലെ വീട്ടിലെത്തിയാണ് ഇബ്രാഹിംകുട്ടിയിൽ നിന്നും വിവരങ്ങൾ തേടിയത്. കഴിഞ്ഞ ദിവസം ATS ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെയും ചോദ്യം ചെയ്തിരുന്നു. പോലീസും കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ ന്യൂസ് 18 ആണ് ഈ കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള പെരുമ്പാവൂർ അനസുന്ന ഗുണ്ടാ തലവനെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം പുറത്തുവിട്ടത്. ഇതിനിടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, മറ്റ് ഇടപാടുകൾ, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളടക്കം കൃത്യമായും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പോലീസും കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുന്നുണ്ട്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷണം ശക്തമാക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസം ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നു, അതിന് പിന്നാലെ ഇബ്രാഹിംകുട്ടിയെ ചോദ്യം ചെയ്യുന്നു. എന്തൊക്കെ വിവരങ്ങൾ തേടുകയാണ് ATSന്റെ ലക്ഷ്യം? ടോം സൂചിപ്പിച്ചതുപോലെ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് ന്യൂസ് 18ലൂടെ ഗുണ്ടാ നേതാവ് ഔറംഗസേബ് പുറത്തുവിട്ട വിവരങ്ങളെ തുടർന്ന് ATSനും പോലീസിനും അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നേരത്തെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായി ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു. 6 മണിക്കൂറാണ് ഔറംഗസേബിനെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ അനസിൻ്റെ ഒപ്പമുണ്ടായിരുന്ന പെരുമ്പാവൂർ അനസിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഇബ്രാഹിംകുട്ടിയെ ചോദ്യം ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിക്കുമ്പോൾ ഗുണ്ടാ സംഘങ്ങളെ പറ്റി കൂടുതൽ അറിയാനും പെരുമ്പാവൂർ അനസിലേക്ക് എത്തുന്ന കൂടുതൽ വിവരങ്ങൾ തേടാനുമാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇബ്രാഹിംകുട്ടിയെ ആലുവയിലെ വീട്ടിലെത്തിയാണ് പോലീസ് ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന നിഷിൻ എന്ന ആളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നീളുമ്പോൾ തന്നെ നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മളിലൂടെ ഔറംഗസേബിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന്
കൂടുതൽ ഗുണ്ടാ സംഘങ്ങളിലേക്കും ഗുണ്ടാ നേതാക്കന്മാരിലേക്കും എത്താനുള്ള വഴികൾ തേടുകയാണ് പോലീസെന്നും അത് എന്ന് എ ടി എസ് എന്നും മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് എന്ന് വേണം വിലയിരുത്താൻ. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം പൊട്ടിക്കലുമായുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അതായത് കൊലപാതക കേസുകളും വധശ്രമ കേസുകളും അടക്കം പ്രതിയായിരുന്ന പെരുമ്പാവൂർ അനസ് നാടുവിട്ട കാര്യം നമ്മുടെ പോലീസോ ഇവിടുത്തെ മറ്റന്വേഷണ ഏജൻസികളോ അറിഞ്ഞിരുന്നില്ല. പെരുമ്പാവൂർ അനസ് മാസങ്ങൾക്ക് മുൻപ് കേരളം വിടുന്നു, പിന്നീട് കോയമ്പത്തൂരിൽ അതുവഴി കർണാടകയിലേക്ക് കടക്കുന്നു. കർണാടകയിൽ നിന്ന് പിന്നീട് വ്യാജരേഖകൾ കൃത്രിമമായി നിർമ്മിച്ച്, അതായത് തിരിച്ചറി രേഖകൾ നിർമ്മിച്ച് പിന്നീട് പുതിയ പാസ്പോർട്ട് ഉണ്ടാക്കി പിന്നീട് ദുബായിലേക്ക് കടക്കുന്നു. ദുബായിൽ പുതിയ ബിസിനസ് സംരംഭം, ആ ബിസിനസ് സംരംഭത്തിൽ സിനിമാ മേഖലയിലെ പല പ്രമുഖരും പങ്കെടുക്കുന്നു. അങ്ങനെയാണ് സിനിമാ മേഖലയും കൊച്ചി അധോലോകവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ സഹിതമുള്ള വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതൊന്നും നമ്മുടെ പോലീസും മറ്റന്വേഷണ ഏജൻസികളും അറിഞ്ഞു പോലുമില്ല. ഇത്രയും നാൾ അവർ സ്വാഭാവികമായും അവർ ഉണർന്ന് പ്രവർത്തിക്കാത്ത, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളടക്കം മുതലെടുത്തുകൊണ്ടായിരുന്നു ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനമെങ്കിൽ ഒടുവിൽ പോലീസിനും മറ്റ് ഏജൻസികൾക്കും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യങ്ങളിലേക്ക് വരെയും ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം എത്തിയിരിക്കുന്നു. എന്ത് നടപടികളായിരിക്കും ഉണ്ടാവാൻ പോവുക? ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതോ മറ്റു ഏജൻസികളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ആജ്ഞ? അത്തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. കാരണം പെരുമ്പാവൂർ അനസിലേക്കുള്ള വഴി എന്ത്, അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട ആളുകളെ, അയാളുടെ പ്രവർത്തന മേഖല ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസ് ചോദിച്ചറിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔറംഗസേബിനെ 6 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം എ ടി എസ് ചോദ്യം ചെയ്തത്. അത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ആ ചോദ്യം ചെയ്യലിന് മുന്നിട്ടിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ തന്നെ അതിനകത്ത് ആ പ്രശ്നത്തിൽ തീവ്രവാദ ബന്ധം പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലില്ല എന്ന് കൂടി വേണം ആശങ്കപ്പെടേണ്ടത്. കാരണം അത്തരത്തിലുള്ള ബന്ധങ്ങൾ പരിശോധിക്കാം. അതുപോലെ ഇപ്പോൾ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായുള്ള സാഹചര്യം, ആളുകളെ തേടിപ്പിടിച്ച് അവരെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ പോലീസ് ഒന്ന് ഉണർന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയാണ് പെരുമ്പാവൂർ അനസ് ദുബൈയിലേക്ക് കടന്നത് എന്ന് നമ്മൾ തന്നെ തെളിവ് സഹിതം പുറത്തുവിട്ടതാണ്. വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കുന്നു, വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ കർണാടകയിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്നും വ്യക്തമാണ്. അവിടെ നിന്നും വ്യാജ പാസ്പോർട്ടിലേക്ക് അനസ് ദുബായിലേക്ക് പോകുന്നു. അതേസമയം അനസിന്റെ പാസ്പോർട്ട് ഇവിടെ പോലീസ് സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ അനസിന്റെ പാസ്പോർട്ട് റദ്ദ് ചെയ്യാനുള്ള ഒരു ഒരു എല്ലാ സാധ്യതയും എമിഗ്രേഷൻ എല്ലാ അവകാശങ്ങളും ഇമിഗ്രേഷൻ വകുപ്പിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അനസിനെ ദുബൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുക എന്നൊരു ഒരു വലിയ ഒരു വലിയ കാര്യം കൂടി നമുക്ക് പോലീസിന് മുന്നിലുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയെന്നാണ് ആയിരിക്കാം ഒരു പക്ഷേ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പുറത്തുവിട്ട വിഷ്വൽസ് അനുസരിച്ചിട്ട് ദുബൈയിലെ അനസിന്റെ, പെരുമ്പാവൂർ അനസിന്റെ ബിസിനസ് സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ താരങ്ങൾ എത്തുന്നു. അതോടെ ടോം സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിൽ ഗുണ്ടാ സംഘങ്ങൾക്കുള്ള ഗുണ്ടാ സംഘങ്ങൾ ഇടപെടുന്ന സാഹചര്യം എത്രത്തോളം വലുതാണ്, എത്രത്തോളം ബൃഹത്താണ് എന്ന് ന്യൂസ് 18 കുറച്ചുകൂടി വ്യക്തമായിട്ട് പോലീസിന് മുന്നിലെത്തിക്കാൻ, ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സാഹചര്യം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അതിനുശേഷമാണ് സിനിമാ താരങ്ങളെ വിനയ് ഫോട്ടോ ഉൾപ്പെടെ നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വിവരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളിലെ ഈ ഗുണ്ടാ ബന്ധം പരിശോധിക്കണം, അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഔറംഗസേബ് നമ്മോട് പറഞ്ഞ ഓരോ വിവരങ്ങളും. ഈ കാര്യമായിരിക്കും പ്രധാനമായും പരിശോധിക്കേണ്ടത്. അതോടൊപ്പം തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ, ഈ കേസുകളും അതിൻ്റെ പുനരന്വേഷണം ആവശ്യമാണ്. അതോടൊപ്പം ഷിയാസ് കരീം എന്ന ചലച്ചിത്ര താരം, ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഷിയാസ് കരീമും ഔറംഗസേബും തമ്മിലുള്ളൊരു ഫോൺ സംഭാഷണം, അവിടെ തന്നെ വളരെ വ്യക്തമായിരുന്നു പെരുമ്പാവൂർ അനസും ഷിയാസ് കരീമും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. സ്വാഭാവികമായും ഇനി അടുത്ത അന്വേഷണം, അനസിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം
ഷിയാസ് കരീമിലേക്കും നീങ്ങേണ്ടതല്ലേ? ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഷിയാസ് കരീം അന്ന് ഈ ദുബായിലുള്ള ബിസിനസ് സംരംഭത്തിൻ്റെ ഇനാഗുറേഷൻ ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്ന വിഷ്വൽസ് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ അതേറെ ചെയ്തതുമാണ്. ഇതേ സംബന്ധിച്ച് ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ഉള്ള ബന്ധം എന്താണ്, ആ വഴിയായിരിക്കും ഒരുപക്ഷെ സിനിമാ താരങ്ങൾ ഏറെ പേര് മുന്നോട്ട് വന്നിരുന്നത്. എന്നാൽ ആ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് വഴിയാണെന്ന് വിനയ് ഫോർട്ട് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ നമ്മളോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഷിയാസ് കരീം എത്രത്തോളമാണ് ഈ ഗുണ്ടാ നേതാക്കന്മാരെ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വട്ടേഷൻ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയതെന്ന് പിന്നീട് ഔറംഗസേബും ഷിയാസ് കരീമും തമ്മിൽ നടത്തിയ സംഭാഷണത്തിലൂടെ, ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തായതാണ്. അതോടെ പെരുമ്പാവൂർ അനസുമായി ഷിയാസ് കരീം പെരുമ്പാവൂർ അനസിനെ മുൻപരിചയമില്ല. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ശേഷമാണ് പരിചയമുണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി പെരുമ്പാവൂർ അനസുമായി യാതൊരു തരത്തിലുള്ള മുൻപരിചയം ഇല്ല എന്നൊരു കാര്യം, അതായത് പെരുമ്പാവൂർ അനസുമായുള്ള ബന്ധം പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലാണ് ഷിയാസ് കരീം അന്ന് പ്രതികരിച്ചത്. അതുകൊണ്ട് ഷിയാസ് കരീമിനെ പിന്നീട് തുടർന്ന് ഔറംഗസേബുമായി നടത്തിയ ഫോൺ സംഭാഷണം നമ്മൾ പുറത്തുവിടുന്നതോടെ ഷിയാസ് കരീമിന് പെരുമ്പാവൂർ അനസുമായുള്ള ബന്ധത്തിന്റെ തീവ്രത എത്രത്തോളം വലുതാണ്, ഷിയാസ് കരീം കൊടുത്ത പൊള്ളാച്ചിയിലെ കൊട്ടേഷന്റെ കാര്യങ്ങൾ ഔറംഗസേബ് പുറത്തുവിടുന്നു, അത് അനസു പറഞ്ഞിട്ട് താനാണ് നടപ്പിലാക്കിയതെന്ന് ഔറംഗസേബ് പറയുന്നു. അപ്പം അത്തരം തീവ്രമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു തെളിവ് സഹിതം, അത്തരം ഒരു ബന്ധം തെളിവ് സഹിതം നമ്മൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഷിയാസ് കരീമിന് എന്താണ് അനസുമായിട്ടുള്ള ബന്ധം എന്താണ്, അതുപോലെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെ ഷിയാസ് കരീമിനെ പോലീസ് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അന്വേഷണം ഷിയാസ് കരീമിലേക്ക് എത്തുന്ന സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ടോം, എന്തായാലും ഷിയാസ് കരീമിലേക്കും അന്വേഷണം നീങ്ങുന്നു തന്നെ മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഔറംഗസേബിനെയും നിഷിൽ എന്ന, അതായത് നേരത്തെ പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന നിഷിൽ എന്ന യുവാവിനെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യം ഇവരുടെ വെളിപ്പെടുത്തൽ, ഔറംഗസേബ് നേരത്തെ പറഞ്ഞ കാര്യം കേരളത്തിലെ പല ക്വട്ടേഷൻ പ്രവർത്തനങ്ങളും ഇവർ നടപ്പാക്കുന്നത് കേരളത്തിന് പുറത്തു കൊണ്ടുപോയാണ്. നേരത്തെ പൊള്ളാച്ചിയിൽ ഷിയാസ് കരീം നൽകിയൊരു ക്വട്ടേഷൻ പൊള്ളാച്ചിയിൽ വെച്ചാണ് നടപ്പാക്കുന്നത്. ഔറംഗസേബാണ് പെരുമ്പാവൂർ അനസിൻ്റെ നിർദ്ദേശപ്രകാരം ആ ക്വട്ടേഷൻ നടപ്പാക്കിയതെന്ന് ഔറംഗസേബ് തന്നെ തുറന്നു പറയുന്നുണ്ട്. അതായത് ഷിയാസ് കരീമും ഔറംഗസേബും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പോലീസിനെ സംബന്ധിച്ചൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യമല്ലേ? ഇവരുടെ ഈ ക്വട്ടേഷൻ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയത് കേരളത്തിന് പുറത്താണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അതായത് പൊള്ളാച്ചിയിലെ ക്വട്ടേഷൻ പ്രവർത്തനങ്ങളടക്കം കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയുമോ? അത് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമല്ലേ? ആജ്ഞ. പുറത്തേക്ക്, സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയുള്ള ഇത്തരം ക്വട്ടേഷൻ പ്രവർത്തനങ്ങളും മറ്റു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും അവിടുത്തെ പോലീസിൻ്റെ കൂടി സഹായത്തോടെ വേണം അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാക്കാൻ. എങ്കിലും അത് പരിധിയിൽ വരുന്നതൊക്കെ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാൽ പോലും പരിമിതികളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ, പൊള്ളാച്ചിയിലാണെങ്കിൽ അത് തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടു കൂടിയേ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ എടുക്കാനും കഴിയുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ കർണാടകയിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയത് അവിടെ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കർണാടക പോലീസിൻ്റെയും സ്റ്റേറ്റിൻ്റെയും സഹായത്തോടു കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരാനല്ല, കൂടുതൽ നടപടികളിലേക്ക്, നിയമ നടപടികളിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും അത് ഒരു കേരള പോലീസിന്റെ ഇത് ഇവിടുത്തെ ഒരു അന്വേഷണ പരിധിയിൽ വരുന്ന സംഭവം തന്നെയാണ്. ഇവിടുത്തെ ഒരു ഗുണ്ടാ നേതാവാണ്, കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘത്തിന്റെ തലവനാണ്. തലവനെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകളാണ്. ഇത്തരം സാഹചര്യത്തിൽ കൂടുതൽ ഏജൻസികൾ, ഒരു പക്ഷേ കൂടുതൽ ഏജൻസികൾ ATS ഇടപെട്ടു, അതേ തുടർന്ന് തീവ്രവാദ ബന്ധം, അത്തരമൊരു ആരോപണമുണ്ടോ, അത്തരമൊരു സാധ്യതയുണ്ടോ, അതുപോലെ വ്യാജ പാസ്പോർട്ടിന്റെ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ഏജൻസികൾ ഇടപെടേണ്ട സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പക്ഷേ മറ്റു ഏജൻസികളും അന്വേഷണ ഏജൻസികളും ഇടപെടുന്ന ാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ. സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ഏജൻസികൾ കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ച്, കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഗുണ്ടകളെ അടിച്ചമർത്താൻ പോലീസിന് കഴിയുമോ? അതാണ് കണ്ടറിയേണ്ട കാര്യം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.